പ്രോഗ്രാം അഭിഭാഷകന് വേണ്ടി എല്ലാവിധ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، آدرني رأي ساداتك علماءك ومراءك متعلمين بريبطة سهودرن ما سهرتك الحمد لله നിങ്ങളുടെ എല്ലാവരുടെയും ആവേശവും സ്നേഹവും അല്ലാഹു തആല ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, കുറ്റിയാടി സിറാജുൽ ഹുദയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നേയുള്ള പ്രസംഗകർ പറഞ്ഞിട്ടുണ്ടാകും എന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഈ സ്ക്രീൻ കെട്ടിയത് സിറാജുൽ ഹുദയുടെ ഒരു 25% നിങ്ങൾക്ക് ചെറിയ തോതിലൊന്ന് കാണിച്ചു തരാനാണ്. വെളിച്ചം കൂടുതലുള്ളത് കൊണ്ട് ശരിക്കും കാണൂല. എന്നാലൊരു 5 മിനിറ്റ് അത് ശരിയായാൽ അത് കാണിച്ചാൽ ഇത് അയച്ചു കളിയും. ഈ സ്റ്റേജിലുള്ള സാധാതുക്കളെ അത് മറക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ അത് 5 മിനിറ്റ് അത് കാണുമ്പോൾ അവർക്കും കൂടി കാണാൻ കഴിയും, തിരിച്ചും മറിച്ചും കാണും. അപ്പോൾ സ്റ്റേജിലുള്ളവർക്കും കാണാം. സിറാജുൽ ഹുദ ഒരു അതിൻ്റെ ഒരു 25% അത്രയേ കാണിക്കാൻ കഴിയുള്ളൂ. 65 പള്ളി അതിപ്പോൾ കാണിക്കാൻ കഴിയില്ല. 33 മദ്രസ അത് കാണിക്കാൻ കഴിയില്ല. അതുപോലെ കുറേ സ്ഥാപനങ്ങൾ സംരംഭങ്ങളും കാണിക്കാൻ കഴിയില്ല. കുറച്ച് മാത്രം കാണാം. സിറാജുൽ ഹുദയുടെ കന്നഡ കലണ്ടറുണ്ട്. ഒരു 4-5 ക്യാമ്പസുകൾ അതിൽ ആകാശ ചിത്രമുണ്ട്. അത് നിങ്ങൾക്ക് കലണ്ടർ വാങ്ങിയാൽ അതൊരു ബർക്കത്താണ്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. നീണ്ട വയത് കേൾക്കാൻ വേണ്ടി വലിയ സന്തോഷത്തോടെ വന്നവരാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സൈനി ഉസ്താദും അബൂ സുഫിയാൻ ഉസ്താദും പിന്നെ ഒരുപാട് ഉസ്താദമാർ വയത് പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ വയത് തന്നെയാണല്ലോ, ഞാൻ തന്നെ പറയണമെന്നില്ലല്ലോ. ഞാനിവിടെ നാളെ വയത് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ പിറ്റേ ദിവസമല്ല, നാളെ തന്നെ സ്ഥലത്താണ്. അത് 1989-90 സിറാജുൽ ഹുദ പോരെന്ന് ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്, അന്ന് സിറാജുൽ ഹുദ തുടങ്ങിയ സമയം. അപ്പം നാളെയിൽ നിന്ന് സിറാജുൽ ഹുദക്ക് സംഭാവന കിട്ടി. അത് ഞാൻ പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നാളെയിൽ നിന്ന് കിട്ടിയ സംഭാവന ഞാൻ ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 1 മാസം മുമ്പ് നോക്കിയപ്പോൾ കണ്ടതാണ്. 90 സംഭാവന എന്ന് നാളെയിൽ. അപ്പം 1989-90 സിറാജുൽ ഹുദ തുടങ്ങിയ അന്ന് മുതലേ സുന്നത്ത് ജമാഅത്തുകാരെല്ലാം സിറാജുൽ ഹുദ കൂടെയുണ്ട്, ഇപ്പോഴുണ്ട്. അൽഹംദുലില്ലാ, ആ ആവേശമാണ് ഇവിടെ കാണുന്നത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒത്മിച്ചു കൂടാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സ്റ്റേജിൻ്റെ മുൻനിര സയ്യിദന്മാരാണ്, വലിയ സന്തോഷമാണ്.
അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരകളെ അവിടുത്തെ ചെറിയൊരു അംശം അവരുടെ ശരീരത്തിൽ ഉണ്ടല്ലോ കാണല് തന്നെ വലിയ സന്തോഷമാണ് അവരെല്ലാം ഈ പരിപാടിയിൽ വന്നതിൽ അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ ഒരുപാട് ആലിമീങ്ങളും ഉമറാക്കളും ഈ സദസ്സിലുണ്ട് സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റേജിലും ഒരു പരിസരങ്ങളിലും ഒക്കെ ഉണ്ട് അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ സുഹൃത്തുക്കളെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രവാചകരാണ് ഞാനിവിടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു ഹിന്ദുമതത്തിൽപ്പെട്ട ഒരാൾ മക്കളില്ലാത്തത് കൊണ്ട് സിറാജുന്നതിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് കുട്ടിയുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു അല്ലാഹു തആല അദ്ദേഹത്തിന് എല്ലാ നന്മയും കൊടുക്കട്ടെ അല്ലാഹു തആല ഖൈറായ കുട്ടിയെ കൊടുക്കട്ടെ സിറാജുൽ ഹുദ അങ്ങനെയാണ് എല്ലാ വിഭാഗം ആളുകളും സിറാജുൽ ഹുദയെ സ്നേഹിക്കുകയും ആദരിക്കുകയും സിറാജുൽ ഹുദയിൽ നേർച്ചയും സദഖയും നൽകുകയും ചെയ്യും അലി വലിയ ഫലങ്ങളും അല്ലാഹു കൊടുക്കുന്നു അതിനൊരടിസ്ഥാനപരമായ കാരണമുണ്ട് ആ കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയതാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ ശരിയായ വിശ്വാസവും കർമ്മവും ഞാൻ പറയും അത് ആയോ മനെ ആയാ പറയണേ അത് റെഡിയായ പറയണോ ആ കുട്ടിയുടെ പോയി നെയ്മി ആയാ പറയണം ഇവിടെ ഇങ്ങനെ ഒരു മറയാണിത് ആയാ പറയണം അന്നേരം തന്നെ വെക്കാം നിങ്ങൾ റെഡിയായ പറയാം ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കഠിനാധ്വാനം ചെയ്തു പോറ്റിയ ദീനാണ് ആ ദീൻ അതിൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും കുറ്റ്യാടിയിൽ 11 മഹല്ലുകളിൽ തീരെ ഇല്ലാതെയാക്കി കളഞ്ഞു വലിയ ഒരു മഹാനായ സയ്യിദ് അഹ്ലു ബൈത്തിൽപ്പെട്ടൊരു സയ്യിദ് വളരെ കറാമത്തുകൾ കണ്ട ഒലിയാണ് സയ്യിദാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ജാറമുണ്ടായിരുന്നു കുറ്റ്യാടി അത് 1964 എനിക്കന്ന് 5 വയസ്സ് 64 അടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു ജമാഅത്ത് ഇസ്ലാമിക്കാരും സലഫികളും ആ കുറ്റ്യാടിയിൽ പിന്നെ ആലിമിയക്കും സയ്യിദന്മാർക്കും നിന്ദ്യതയോടെ അല്ലാതെ അവർ കാണൂല സിയാറത്തിന് ചെന്നാൽ അടിച്ചോടിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് 1989 ചെറിയ ഓല ഷെഡ് കെട്ടി ആരംഭിച്ചതാണ് സിറാജുൽ ഹുദ അന്ന് തന്നെ ഇന്ന് സംഭാവന വന്നു എന്നാണ് ഞാൻ പറഞ്ഞു അന്നേ കർണാടകക്കാർ സിറാജുൽ ഹുദൻ്റെ കൂടെ ഉണ്ട് അൽഹംദുലില്ലാ അല്ലാഹു തആല ആ സ്ഥാപനത്തിന് വലിയ ബർക്കത്ത് വന്നു ആലി ഡോക്ടർ തന്നെ ഒരു ഡോക്ടർ നല്ല ഡോക്ടറാണ് അല്ലാഹു തആല അദ്ദേഹത്തിന് ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ ചെറിയ അപാകതകളൊക്കെ നമ്മളെടുത്തൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ സംഭവിക്കാമല്ലോ അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ ആലി ഡോക്ടറുടെ മകള് പനിച്ചു കോഴിക്കോട് വലിയ ഹോസ്പിറ്റലിലാണ് ബേബി മെമ്മോറിയൽ ഡോക്ടർമാർക്കൊന്നും പനി മനസ്സിലാകുന്നില്ല രോഗം മാറുന്നില്ല ആലി ഡോക്ടർ വന്നിട്ട് ഞാനൊരു ചെറിയ കട്ടപ്പുറയും സിറാജുള്ളക്ക് ഒരു ഓല ഷെഡ് ഒരു കട്ടപ്പുറയും അവിടെ ഇരിക്കുമ്പോൾ 500 രൂപ തന്നു ദ്വാരക്കണമെന്ന് അയാൾ സുന്നി ആശയമുള്ള തങ്ങന്മാരെയും ആലിമിങ്ങനെ ബഹുമാനിക്കുന്ന ആളാണ് അൽഹംദുലില്ലാ ഇതുമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ആലി ഡോക്ടർ വിളിച്ചു ഉസ്താദേ പനി മാറിപ്പോയി അതുകൊണ്ട് ഷെഡിൽ പഠിക്കുന്ന മുത്തയല്ലിമീങ്ങളുണ്ട് നിങ്ങൾ കർണാടകക്കാർ കുട്ടികളുണ്ട് എന്ന് നമ്മുടെ സഹറാജ സക്കാഫിക്കുണ്ട് ഷെഡിൽ പഠിക്കുന്ന കുട്ടികൾ അവരെല്ലാവർക്കും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കണം പക്ഷേ അത് ഇവിടുത്തെ എല്ലാ ജമാഅത്തുകാരും സെൽഫികളും കാണണം അതുകൊണ്ട് അങ്ങാടി കൂടി നടന്നിട്ട് വരണം എൻ്റെ വർക്ക് എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം മുത്തയല്ലിമീങ്ങൾക്ക് എൻ്റെ മകളെ രോഗം മാറി എൻ്റെ ഷുക്കർ നടന്നിട്ട് പോയി കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീടടുത്താണ് അങ്ങാടി കൂടി പോയിട്ട് ഭക്ഷണം കഴിച്ചു അന്ന് മുതൽക്ക് സിറാജുൽ ഹുദ നേർച്ചക്ക് വലിയ ഫലം എന്ന നിലക്ക് പ്രശസ്തമായി അതുകൊണ്ട് എന്നെ ജമാഅത്തുകാർ മുജാഹിദീങ്ങളെല്ലാം നേർച്ച തരൂ
പുത്തനാശയക്കാരും തരും, എല്ലാവരും നേർച്ച തരും. നമ്മളെ കഠിനമായി എതിർക്കുന്ന ചീത്ത പറയുന്ന ആൾക്കാരുണ്ട്, അള്ളാഹു അവരൊക്കെ നന്നാക്കട്ടെ, അവരും നേർച്ച കൊണ്ട് തരും. ചിലപ്പോൾ ഞാൻ കാണാണ്ട് പോവും, ചിലർ നേർച്ച അന്ന് ഫലം കിട്ടിയാൽ പൊരുത്ത പിടിച്ചിട്ട് പോവും. അങ്ങനെ അള്ളാഹു തആല ആ സ്ഥാപനത്തിന് തന്നൊരു ബർക്കത്താണ്. അതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ പറയും. 64 ആ ജാറം പൊളിച്ച് സുന്നത്ത് ജമാഅത്തിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കിയ നാട്ടിൽ ഓല ഷെഡ് കെട്ടി ധൈര്യപൂർവ്വം തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. അതുകൊണ്ട് നിങ്ങളോടെല്ലാം ആദ്യമായിട്ടൊരു വസീയത്ത്, ജനുവരി 27, ഈ വരുന്ന ജനുവരി 27 അന്ന് നിങ്ങളെല്ലാവരും സിറാജുൽ ഹുദ സിൽവർ ജൂബിലിയിൽ പങ്കെടുക്കണം. കുറ്റിയാടി വരരുത്, നിങ്ങളെ നാട്ടിൽ അതെങ്ങനെ നാട്ടിൽ നിന്ന് സിൽവർ ജൂബിലി പങ്കെടുക്കുക? നിങ്ങളെ നാട്ടിലെ കബറിസ്ഥാനി എല്ലാവരും കൂടി പോയിട്ട് സിയാറത്ത് ചെയ്യുക. അതാത് നാട്ടിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കബറിസ്ഥാനി സിയാറത്ത് ചെയ്യുക. കാരണം സിയാറത്ത് ഇല്ലാതാക്കാനാണല്ലോ ജാറം അടിച്ച് പൊട്ടിച്ചത്. അതുകൊണ്ട് സിറാജുൽ ഹുദയുടെ വകയിൽ കേരളത്തിലും കർണാടകയിലും മുഴുവനും സിയാറത്ത്, എല്ലാ സ്ഥലത്തും സിയാറത്ത്. അത് ജനുവരി 27. നമ്മൾ അങ്ങനെയാണ് ശത്രുക്കളെ എതിർക്കുക. നമ്മൾ ചീത്ത പറയൂല, തെറി പറയൂല, കല്ലെടുത്തെറിയൂല, കുറ്റം പറയൂല, നിന്ദിക്കൂല. നമ്മൾ എങ്ങനെ ശത്രുക്കളെ നേരിടുക? നല്ല കാര്യം ചെയ്തുകൊണ്ട്. അങ്ങനല്ലേ അള്ള പറഞ്ഞേ, ഇത് നിങ്ങളെ ഉപരോധം നല്ല കാര്യങ്ങളെ കൊണ്ടാകണം. അപ്പം നമ്മൾ ഉപരോധിക്കുന്നത് സിയാറത്ത് ചെയ്തിട്ട്, സിയാറത്ത് ചെയ്യുക, ഫാത്തിഹ ഓതുക, ഖുൽഹുവല്ലാഹു ഓതുക, ഫലക് ഓതുക, നാസ് ഓതുക, കയ്യെങ്കിലും യാസീൻ ഓതുക, എൻ്റെ നല്ല ദുആ നടത്തുക. 20 ജനുവരി 27 എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും സിയാറത്ത് ചെയ്യണം. ഇപ്പം നാളെ തന്നെ ഇൻഷാല്ലാ സിറാജുൽ ഹുദയിൽ വരാൻ വേണ്ടി വണ്ടി ബുക്ക് ചെയ്യണം. അത് നിങ്ങൾ വരേണ്ട 27 അല്ല, മറിച്ച് ഫെബ്രുവരി 5. ഫെബ്രുവരി 5 10 മണിക്ക് ഉലമാ ഉമറ കോൺഫറൻസ്. അതിൽ 40 സമസ്തയുടെ അഹലിമീങ്ങളും ഇൻഷാല്ലാ ഉണ്ടാവും. അതോടുകൂടി ധാരാളം ഉമറാക്കളുടെ എല്ലാ ഉമറാക്കളും അഹലിമീങ്ങളും 10 മണിക്കെത്തണം 5-ാം തീയതി. പിന്നെ ഉച്ചൻ്റെ ശേഷം പൊതുസമ്മേളനമാണ്, അതിനെല്ലാവരും വരണം. ആ സമ്മേളനത്തിന് എല്ലാവരും ക്ഷണിക്കുകയാണ്. 3-ാം തീയതി മുതൽക്കേ സമ്മേളനമുണ്ട്, 26 മുതൽക്ക് തന്നെ ഉണ്ട്. അതൊക്കെ വരാൻ കഴിയുന്നവർക്ക് വന്നോളി, ഇതെല്ലാവരും വരേണ്ടതാണ്. 5-ാം തീയതി അള്ളാഹുത്തല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂപ്പൻ, 50 റുപ്യൻ്റെതാ, 50 റുപ്യ 100 റുപ്യൻ്റെ കൂപ്പൻ ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മളെ സൈനി ഉസ്താദ്, സൈദി ഉസ്താദ്, മറ്റേ സൈദി ഉസ്താദ്, അതുപോലെ തന്നെ സഖാഫി, അങ്ങനെ തുടങ്ങി കുറേ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയിട്ട്. അവരെ കൂടെ നിന്ന് കൊടുത്ത ഒരുപാട് SSF SUSയുടെ ഒക്കെ പ്രവർത്തകരുണ്ട്, ജമീയത്തുൽ മുഅ്മിനീന്റെ പ്രവർത്തകരുണ്ട്, ഉമറാക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചതിന് വലിയ ചിലവാണ്. ഇവിടെ കവറ് കൊണ്ടുവരാനുണ്ട്, കവറടുപ്പിക്കാൻ തന്നെ 75,000 രൂപ ചിലവാണ്. പിന്നെ ബാക്കിയുള്ള എന്ത് പറയാനാ? അതിന് നിങ്ങളൊരു ചെറിയ സംഭാവന, കൂപ്പൺ വാങ്ങിയിട്ട് എല്ലാവരും ഒരു സംഭാവന കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകം പറയാണ്, ഇൻഷാല്ലാ അള്ളാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പഠിപ്പിച്ചത് സൗഹാർദ്ദമാണ്, നല്ല സൗഹാർദ്ദം. നിങ്ങൾ കണ്ടോ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വീട്ടിൽ പോയി. ആരെ വീടാണെന്നറിയോ? യഹൂദീൻ്റെ പുരയാ. നമുക്ക് ഇസ്ലാമിൽ വർഗീയതയൊന്നുമില്ല. യഹൂദീൻ്റെ പുരക്ക് പോയി നബി തങ്ങൾ. എന്തിനാണ് പോയത്? അവിടെ ഒരു കുട്ടിക്ക് സുഖമില്ല, കുട്ടീനെ കാണാൻ പോയതാ, കുട്ടീൻ്റെ രോഗം കാണാൻ പോയതാ. ആ കുട്ടി ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് എടുത്ത കുട്ടിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് എടുക്കാൻ സഹാബികളെ, ശിഷ്യന്മാരെ കിട്ടായിട്ടൊന്നുമല്ല. അവർ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി മരിക്കാൻ തയ്യാറാ. പക്ഷേ ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഭരണാധികാരിയാണ്. ആ മദീനയിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, എല്ലാവർക്കും നല്ല ഭരണം, എല്ലാവരോടും നല്ല സ്വഭാവ. അപ്പോൾ മുസ്ലിമീങ്ങളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവൻ്റായി സ്വീകരിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറിയ കുടക്കാരനായ കുട്ടീൻ്റെ രോഗം കാണാൻ പോയി. കുട്ടിക്ക് സീരിയസാണ്, കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാരുണ്യം ഈ കുട്ടിയെ സ്വർഗത്തിലെത്തിക്കണം.
അങ്ങനെയാണ് സുഹൃത്തുക്കളെ, ആരോടും വൈരാഗ്യവും വിദ്വേഷവുമില്ല, എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കണം. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ലി വെട്ടിത്തെറിച്ചത്, അതിനാണ് തലയിൽ നിന്ന് തലയിൽ മുറിവേറ്റത്, അതിനാണ് കാലിൽ നിന്ന് ചോര ഒലിച്ചത്, അതിനാണ് നാട് വിട്ടത്, അതിനാണ് പ്രയാസങ്ങൾ അനുഭവിച്ചത്. മറ്റുള്ളവരെ സ്വർഗത്തിലെത്തിക്കാൻ നബിതങ്ങൾ പോരുമ്പോൾ ഈ കുട്ടിനോട് ചോദിച്ചു, പറഞ്ഞു, അസ്ലിം മോനെ, സ്വർഗത്തിലെത്തിക്കണമെങ്കിൽ ഷഹാദത്ത് കൽമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചാലേ അള്ളാഹുവിൻ്റെ റസൂലിന് ഷഫാഅത്ത് ചെയ്യാൻ സ്വർഗത്തിൽ പറ്റുള്ളൂ. ഏത് ഷഫാഅത്ത്? സ്വർഗത്ത് കടത്തുന്ന ഷഫാഅത്ത്. അതിനൊന്ന് ഇസ്ലാമിൽ വന്നാലല്ലേ സ്വർഗം തുറന്നു കൊടുത്ത് കയറ്റി കൊടുക്കാൻ കഴിയൂ. അതിന് അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊന്ന് പറയോ മോനെ, സ്വർഗത്ത് കടത്താനാ? വേറെ മരിക്കാൻ നോക്കുന്ന കുട്ടീനോണ്ട് എന്താക്കാനാ? ബോട്ട് കിട്ടാനൊന്നുമല്ല, പിന്നെ ഇനിയും കൊണ്ട് പണിയെടുക്കാനുമല്ല, കാരണം മരിക്കാൻ പോവാ, സ്വർഗത്തിലെത്തിക്കാനാ. കുട്ടി അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കി, യഹൂദിൻ്റെ മുഖത്ത് നോക്കി. യഹൂദി പറഞ്ഞു, അത്രയും അബൽ ഖാസിം, അവിടുന്ന് പറയും പോലെ ചെയ്ത മോനെ, സദു ലാ ഇലാഹ ഇല്ലല്ലാഹ് സദുന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. കുട്ടിയത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്തോഷം നോക്കണ്ട, ഇറങ്ങിപ്പോരുമ്പോൾ പറയും, അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, എൻ്റെ പാർട്ടിയിൽ ഒരാളെ കിട്ടി എന്നല്ല പറഞ്ഞ്, പിന്നെ അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ, ഇവിടെയുള്ള തീയിൻ്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിലെത്തി, ആ തീയിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിന് അൽഹംദുലില്ലാഹ്. നമ്മൾ SSF പ്രവർത്തനം നടത്തുന്നത് എന്തിനാ? SOESന്റെ പ്രവർത്തനം എന്തിനാ? നമ്മുടെ സമസ്തയുടെ പ്രവർത്തനം എന്തിനാ? നമ്മുടെ മർക്കസിൻ്റെയും സായദിയുടെയും അതുപോലെ നമ്മുടെ മർക്കസുൽ ഹുദയുടെയും അശരിയുടെയും നമ്മുടെ ദാറുൽ ഇർഷാദിൻ്റെയും അൽമദീനയുടെയും നമ്മളെ ഈ നാളുകൾക്കും നീ സ്വർഗം തരണം റഹ്മാനേ. അതിനാണ്, എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കാനാണ് നമ്മളെ സംഘടന. വേറെ ആരെയും കുറ്റം പറയാനും ചീത്ത അറിയാനൊന്നുമല്ല. അതുപോലെ നമ്മളെ സംഘടനയും നമ്മളെ സ്ഥാപനങ്ങളും വേറെ ആരെങ്കിലും അവമതിക്കാനല്ല, എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കാനാണ്. കുറ്റിയാടി സിറാജിൽ തുടങ്ങിയ എന്തിനാ? സ്വർച്ചവനെ മൂലു തോതിയാ കാഫറാവും നിശ്വസിക്കുന്ന കുറേ പുത്തനാശയക്കാരൻ. പിന്നെയോ അതോടുകൂടി തന്നെ തെറാവി 20 വിക്കരിക്കുന്നു മക്കത്തും മദീനത്തും, അത് 8 ആക്കിയ കൂട്ടറുണ്ട്. പിന്നെയോ ലോകൊട്ടാകെ മുസ്ലിമിയൊക്കെ ഒരു ജുമാ, മുസ്ലിം ജുമാ, അത് റസൂലുള്ള ട്രസ്റ്റ് മെമ്പർ. മരിക്കുമ്പോഴോ, മരിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ സിറാജുൽ ഹുദയുടെ ഒരു ശാഖയായ മണ്ണൂർ ജുമാഅത്ത് വലിയുടെ പ്രസിഡൻ്റായിട്ട് മരിച്ചു. അങ്ങനെ 1000 സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. ഇപ്പോഴും സുന്നത്ത് ജമാഅത്ത് നന്നായി വളർന്നു. എന്തിനാ? അവരെ സ്വർഗത്തിലെത്തിക്കാൻ, നമുക്കും അതിൻ്റെ അത് കാരണം സ്വർഗത്തിലെത്താൻ. അല്ലാഹു നമ്മുടെ അമലുകൾ ഖബൂൽ ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ യഹൂദിയായ കുട്ടി സ്വർഗത്തിൽ കടക്കാൻ നിമിത്തമാകുന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോൾ സന്തോഷത്തോടെ പറയാണ്, അൽഹംദുലില്ലാഹി അല്ലദീ അൻഖദഹു മിനന്നാർ. അല്ലാഹു റസൂലിന്റെ കാരുണ്യം, റഹ്മത്തുൽ ആലമീൻ, എല്ലാവരോടും കാരുണ്യം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോൾ, അവൻ കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, കാരണം ളുഹറും അസറും ജമാക്കിയതാ, നിസ്കാരം ബാക്കിയുണ്ട്. അതിൻ്റെ പുറമേ പുത്തൂരിൽ ലൈറ്റില്ലാത്ത പരിപാടിയാണ്, അവരെയും നിരാശരാക്കാൻ പറ്റൂല. അത് കഴിഞ്ഞിട്ട് പിന്നെയുണ്ട് പരിപാടി. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ഒറ്റൊരു ഹദീസും കൂടി പറഞ്ഞു നിർത്തും. അഹമ്മദ് ബിനു ഹംബർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുമ്പോൾ വാളും പിടിച്ചിങ്ങ് വന്ന് ഗൗറസ് ബിനുൽ ഹാരിസ് തലൻ്റെ അടുത്ത് വാള് വെച്ചിട്ട് ചോദിച്ചു, മൈ അംനക്കും ഇനി ആരാ വെട്ടിയാ തടയാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യത്തിൽ, അല്ലാഹു അസ്സ വജൽ, അല്ലാഹ് തടയുന്നു, അതാ ധൈര്യം.
കുട്ടിയാടി സിറാജുള്ളതയിൽ ഓല സെൻഡിയിട്ട് ജുമ തുടങ്ങി. രണ്ടു മൂന്ന് ആഴ്ച കഴിയുമ്പോൾ ഒരു സാധു വന്നിട്ടാണ് ഉസ്താദെ ഇവിടെ ജുമയ്ക്ക് വന്ന വകയിൽ കബർസ്ഥാനിൽ മറമാടാൻ വിടൂല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സുന്നികളെ കബർസ്ഥാനി ജമാഅത്തെ കയ്യിലാക്കിയതാ. ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റാ, മറമാടുന്ന കാര്യം ഞാനേറ്റു. അയാൾ ചിരിച്ചുപോയി. കാരണം സുപ്രീം കോടതി വിധിയാ, ഒരു കബർസ്ഥാനിയും തടയാൻ പറ്റൂല. അത് ആ സാധുവിനറിയില്ല. ധൈര്യമില്ലാതെ ഒരു പ്രസ്ഥാനവും മുന്നോട്ട് കൊണ്ടങ്ങയില്ല. നബിതങ്ങൾ പറഞ്ഞു അള്ളാഹു അസ്സ വജൽ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിറച്ചി വിറച്ചി വാളങ്ങ് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളിങ് എടുത്ത് കൈ പിടിച്ച് ചോദിച്ച് ഇന്ന അങ്ങോട്ട് വെട്ടിയാൽ ആര് തടിയടോന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു കുൻ ഖൈരി ആഹിദ്, വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി എന്നോട് ദയ കാണിക്കണേ. വെട്ടാൻ വേണ്ടി വന്ന തീവ്രവാദിയാ, ഭീകരവാദിയാ, അദ്ദേഹം ദയ കാണിക്കണേ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുന്നത് എന്താറിയോ, ഇയാളെങ്ങനെയാ സ്വർഗത്തിലെത്തിക്കാന്നാ. ഇയാളെ വെട്ടണ്ട എങ്ങനെയാന്നല്ല, കാരണം ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഉഗ്രവാദമില്ല, ഭീകരവാദമില്ല. തീവ്രവാദം ഉഗ്രവാദം ഒക്കെ ക്ലാസ് എടുക്കുന്നവർ അറിവില്ലാത്തതുകൊണ്ടാ. അള്ളാഹു തആല അവർക്കും അറിവ് കൊടുക്കട്ടെ, ഇൽമു കൊടുക്കട്ടെ. ആലിമീങ്ങൾ ഉഗ്രവാദം പാടില്ല എന്ന് പറയുന്നത് ഇൽമു ഉള്ളതുകൊണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന മുശരിക്ക് ബൗദ്ധവിശ്വാസിയ, അയാളെ കൂട്ടിയിട്ട് ഹുനൈൻ യുദ്ധത്തിന് പോയി. ഷാഫി ഇമാം പറയുന്നുണ്ട് മുഖ്തസറുൽ മുസനിയിൽ. ഇമാം മാവർദി ഹാവിൽ കബീറിൽ അത് വിശദമായി പറയുന്നുണ്ട്. 70 പടയെങ്കിലും അയാളോട് വാങ്ങിയിന് യുദ്ധത്തിന് പോകുമ്പോൾ. അയാളെ പട്ടാളത്തിൽ ചേർത്ത് കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹിൻ്റെ റസൂലി. എന്തിന്? ഇസ്ലാമിൻ്റെ എതിരാളികളുടെ യുദ്ധം ചെയ്യാൻ ബഹുദൈവ വിശ്വാസിയായ സഫ്വാൻ ഇബ്നു ഉമയ്യ. സഫ്വാൻ ചോദിച്ചു, ഇത് അടിയന്തരാവസ്ഥയായിട്ട് പിടിച്ചെടുക്കുന്നതാ? അല്ലല്ല, കടം വാങ്ങിയതാ, വായ്പ വാങ്ങിയതാ. യുദ്ധം കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ തിരിച്ചങ്ങ് വരുമെന്ന്. അദ്ദേഹവും പങ്കെടുത്തു യുദ്ധത്തിൽ. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയ, മുസ്ലിമല്ല. അതാ ഇസ്ലാം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല, ഉഗ്രവാദമില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദയ കാണിക്കണേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ചിന്തിക്കുകയാണ്, ഈ എന്നെ വെട്ടാൻ വന്ന ഞങ്ങൾ അതിനെ സ്വർഗത്തിലെത്തിക്കാൻ എന്താ പണി? റസൂലുള്ള ചോദിക്കുന്ന തസ്ഹീദു ലാ ഇലാഹ ഇല്ലല്ലാഹു അന്നി റസൂലുള്ളാ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലു എന്ന് പറയോ, ഞാൻ സ്വർഗത്തിൽ കയറ്റാലോ. അയാൾ പറയല്ല, നോ, ഞാൻ പറയൂല, ഞാൻ പറയൂല. വലാകിന്നി വാഹിദുക ലാ ഉഖാതിലക വലാ അഖൂന മാ യുഖാതിലുക, പക്ഷേ ഇനി തങ്ങളോട് പോരാടാൻ ഞാൻ വരൂല. ഞാൻ തങ്ങളോട് പോരാടുന്നവരുടെ പക്ഷം ചേരുകയില്ല. ഞാൻ തങ്ങൾക്ക് എതിരായിട്ടൊന്നും ചെയ്യൂല. ഞാനൊട്ട് ഇസ്ലാമിൽ വരാനുമില്ല. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? അയിലാല്ല പറയാത്തവരൊക്കെ തലവെട്ടാന്നാ, അങ്ങനെ തിരുത്തിരിക്കരുത്. ഉമിർത്തു അന്നു ഖാത്തിൽ എന്നാ സാധന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൻ്റെ മേന ശരിക്കും മനസ്സിലാക്കാത്ത മുത്തയല്ലിമീങ്ങൾ എൻ്റെ തീവ്രവാദം എന്ന ഒരു സി ഡി ഇറങ്ങും, സിറാജുല്ലാഹി സിൽവർ ജൂബിലി, 3 മണിക്കൂർ. അതിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഖുലിയായുൽ കാഫിറൂനെ ഓതിയിട്ട് അവസാനം ലക്കും ദീനുക്കും വലിയ ദീൻ, അത് ആലിമീങ്ങൾ ഓതുമ്പോൾ മുത്തയാലിമീങ്ങൾ ഓതാ മൻസൂഖല്ലേൻ, ജലാലിനില്ലേ മൻസൂഖാണ്, ലായിക്കറാവിദ്ദീൻ മൻസൂഖല്ലേ, അത് മൻസൂഖാണെന്ന് പറഞ്ഞ എൻ്റെ മേന എന്താണെന്ന് ഇത്ഖാനിൽ സുയൂത്തിമാമ് പറഞ്ഞിട്ടുണ്ട്, ബുർഹാനിൽ സർക്കസിമാമ് പറഞ്ഞിട്ടുണ്ട്. ആ മക്കാ ജീവിതത്തിലുണ്ടായിരുന്ന സാഹചര്യം ഏത് കാലഘട്ടത്തിൽ എവിടെയുണ്ടോ, ഭരണമില്ലാത്ത സാഹചര്യം, സൗഹൃദം പങ്കിടേണ്ട സാഹചര്യം, അവിടെയൊന്നും ആ ആയത്ത് മൻസൂഖല്ല. ആയത്തിൻ്റെ വിധികൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന വിധികളാണ്. ഇമാം സർക്കസി ബുർഹാനിലും ഇമാം സുയൂത്തി ഇത്ഖാനിലും അത് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത മുത്തഅല്ലിമീങ്ങൾ മൻസൂഖല്ലേ, വലിയമാരൊക്കെ പിന്നെ ഇതിനെ തോന്നുന്നു തോന്നും. അതിപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇൽമില്ലാതിരിക്കുമ്പോൾ പിഴച്ചു പോവും, ഇൽമുണ്ടായാലേ രക്ഷപ്പെടൂ. അതിനാണ് ഇൽമു പഠിപ്പിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടുകൊടുത്തു. അദ്ദേഹം നേരെ പോയിട്ട് അയാളെ നാട്ടുകാരോടും കുടുംബക്കാരോടും പറയാൻ, ജീത്തുക്കും മിന്നിന്ദി ഖൈരിന്നാസ്, ലോകത്ത് ഏറ്റവും നല്ല ഒരു മനുഷ്യൻ, ജനിച്ചവരിലും ജനിക്കുന്നവരിലും ഏറ്റവും ഉത്തമരായ മഹാനായ താജുൽ ഉലമയ, സിറാജുൽ ഹുദ, ആദ്യത്തെ കോൺക്രീറ്റ് ബിൽഡിംഗ്, അത് ടൗണിലുള്ള 2000 ആൾ നിസ്കരിക്കുന്ന ജുമാഅത്ത് പള്ളിയാണ്. ആ പള്ളിയുടെ ഉദ്ഘാടനം അവിടുന്ന് ചെയ്തു തന്നു. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ വിഷയത്തിലും താജുൽ ഉലമയ. അവിടുത്തെ റൂസ് നടക്കുന്ന ആണ്ടിൻ്റെ സമയമാണ്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ക്ലിയറായ പറയണേ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് അത് പറയുന്നു, അത് പ്രചരിപ്പിക്കുന്നു. അതാണ് താജുൽ ഉലമ സ്നേഹിക്കാൻ കാരണം. ആ താജുൽ ഉലമ വലിയ മഹാൻ. വണ്ടി ഇങ്ങനെ കാറിങ്ങനെ ഓടുക, ദർഗൻ്റെ കാറാ, പെട്രോൾ തീർന്നു പോയി. പെട്രോൾ തീർന്നു പോയി തങ്ങളെ വയസ്സായൊരു ഡ്രൈവറാന്ന് ചവിട്ടടാ ചവിട്ടടാന്ന് പറഞ്ഞു. വണ്ടി നിർത്താതെ ഓടിക്കാൻ പെട്രോളില്ല, വണ്ടി ഓടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 കിലോമീറ്ററോളം പെട്രോളില്ലാതെ ഓടി പെട്രോൾ പമ്പിൽ പോയെങ്കിൽ നിന്ന് വണ്ടി. ആ ഡ്രൈവർ എൻ്റെ ഡ്രൈവർ അബ്ദുറഹ്മാനോട് പറഞ്ഞതാ. അതാണ് താജുൽ ഉലമ. ഈ നാട് താജുൽ ഉലമയെ ബഹുമാനിക്കുന്ന നാടാണ്. ഇവിടുത്തെ മഹല്ല് ജമാഅത്ത്, ഇതിൻ്റെ പരിസരങ്ങളിലെ കുറേ ജമാഅത്തുകൾ നേരത്തെ പറഞ്ഞില്ലേ, താജുൽ ഉലമയെ അംഗീകരിക്കുന്ന നാടുകളും ജമാഅത്തുകളുമാണ്.